ബേഠി ബച്ചാവോ ബേഠി പ പഠാവോ എന്ത് കോണ്ടക്സ്റ്റിലാണ് അങ്ങനെയൊരു ഒരു മുദ്രാവാക്യം തന്നെ ഉണ്ടാകുന്നത് പെൺകുട്ടികളെ പെൺകുട്ടികൾ ബാധ്യതയാണ് ആസ്തിയല്ല എന്ന വിചാരം കൊണ്ട് ഭ്രൂണത്തിലെ ഹത്യ ചെയ്യുന്ന മാതാപിതാക്കളുണ്ട് അതും അല്ലെങ്കിൽ ജനിച്ചതിന് ശേഷം ഹദ് അവരെ കൊല്ലുന്ന കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ കൊല്ലുന്നവരുണ്ട് ഇനിയോ അല്ലെങ്കിൽ കൊല്ലാതെ തന്നെ വളർത്തിയാൽ പോലും ആൺകുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന അത്ര പോഷക സമൃദ്ധമായ ആഹാരം കൊടുക്കാതെ വളർത്തുന്ന വിവേചനം കാണിക്കുന്ന മാതാപിതാക്കളുള്ള ഒരു ഇന്ത്യയിലാണ് നാം ജീവിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഇന്ത്യയിൽ പെൺകുട്ടികളെ ചേർത്ത് പിടിക്കുക പെൺകുട്ടികളെ പഠിപ്പിക്കുക എന്നതാണ് ആ മുദ്രാവാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇത് ഈ ഇതിനു വേണ്ടിയുള്ള പ്രചാരണ തന്ത്രങ്ങൾ കണ്ട ഒരു ഇന്ത്യൻ പൗരൻ തന്നെ സുപ്രീം കോടതിയിൽ അതേപ്പറ്റി പഠിച്ച് തൻ്റെ വക്കീലുമായി പഠിച്ച് സുപ്രീം കോടതിയിൽ ഒരു ഫയൽ ഒരു റിട്ടേൺ ഫയൽ ചെയ്യുന്നു എന്നിട്ട് ആ അപ്പോൾ എന്തായിരുന്നു അവരുടെ കണ്ടെത്തും കണ്ടെത്തൽ ഈ ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ എന്ന കാറ്റഗറിയിൽ വകയിരുത്തിയിരിക്കുന്ന ഫണ്ട് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്ന ഫണ്ടിൻ്റെ എൺപത് ശതമാനവും അഡ്വർടൈസ്മെൻറ്റിനു വേണ്ടി മാത്രം പോവുകയാണ് അപ്പോൾ പിന്നെ എന്ത് തരം ചേർത്ത് പിടിക്കലാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ എന്നും പറഞ്ഞ് ആ തരത്തിലാണ് ഈ ബി ജെ പി ഗവണ്മെന്റ് കഴിഞ്ഞ പത്തു വർഷങ്ങളിൽ ഇന്ത്യൻ ജനതയെ അതും സാധാരണക്കാരെ സാധാരണക്കാരെയാണ് ഇത്രയധികം പറ്റിക്കുന്നത് സാധാരണക്കാരെ എന്ന് വിചാരിക്കേണ്ട ഈ മഹത്തായ മുദ്രാവാക്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ആരും വിചാരിക്കാൻ കൊള്ളാമല്ലോ ഈ ഗവൺമെൻറ് പക്ഷേ ഈ ഗവൺമെൻറ് എത്ര ചെയ്തു എത്ര അച്ചീവ് ചെയ്തു എന്ന് നോക്കി വരുമ്പോഴാണ് നമ്മളെ മണ്ടന്മാരും മണ്ടികളുമാക്കുന്ന ബജറ്റുകളാണ് ഗവൺമെൻറ്റാണ് എന്ന് നമുക്ക് ബോധ്യം വരിക അതുകൊണ്ട് പ്രിയപ്പെട്ട പിന്നെ നിർമ്മല സീതാരാമൻ ഒരു വനിത എന്ന രീതിയിൽ അവരൊരു നല്ല കുടുംബനിയുമാണ് നല്ലൊരു അതുകൊണ്ട് തന്നെ നല്ല കുടുംബിനി ആയതുകൊണ്ട് തന്നെ അവർ നല്ല ധനകാര്യ മന്ത്രിയുമായിരിക്കും ഇന്ത്യയുടെ പക്ഷേ ഈ അതായത് പുകഴ്ത്തലിൻ്റെ രാഷ്ട്രീയം അത് ഒരു നല്ല കുടുംബിനിക്കും ചേർന്നതല്ല അതുപോലെ തന്നെ ഒരു നല്ല ഫിനാൻസ് മിനിസ്റ്ററിന് ഒട്ടുമേ ചേർന്നതല്ല നല്ല ഒരു ഫിനാൻസ് മിനിസ്റ്റർ എത്ര വരുമാനമുണ്ട് ആ വരുമാനം എങ്ങോട്ടൊക്കെ ചിലവഴിക്കണം എന്തായിരിക്കണം മുൻഗണനകൾ എന്നൊക്കെ തീരുമാനിച്ച് ചെലവ് നടത്തുക ബജറ്റ് അവതരിപ്പിച്ച് ചെലവ് നടത്തി അതായത് സമ്പദ്ഘടനയെ വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് ഒറ്റ അടിക്ക് ഒറ്റ ചാട്ടത്തിന് വളരാൻ ഒക്കില്ല ഒരു സമ്പദ്ഘടനയ്ക്കും സാവകാശമേ വളർച്ചയുണ്ട് ആ വളരുന്ന വളർച്ച വളർച്ചയുടെ സദ്ബലം സാധാരണക്കാരിലേക്ക് ഇറ്റിച്ചിറങ്ങത്തക്ക രീതിയിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ധനമന്ത്രിയായിരിക്കണം അല്ലാതെ പാടി പുകഴ്ത്തലുകൾ കൊണ്ട് അടുത്ത പ്രാവശ്യവും മന്ത്രിസഭ ഫോം ചെയ്യും ഗവൺമെൻറ് വരും മന്ത്രിസഭ ഫോം ചെയ്യും ഞാൻ തന്നെ ധനമന്ത്രിയായിരിക്കും എന്ന് ഉറപ്പിക്കത്തക്ക പാടി പുകഴ്ത്തലുമായിട്ട് ഒരു കാരണവശാലും ഒരു നല്ല ധനമന്ത്രി ഇന്ത്യൻ ജനതയുടെ മുൻപിലോ ലോക ജനതയുടെ മുൻപിലോ തല ഉയർത്തി നിൽക്കുന്നത് അഭികാമ്യമല്ല എന്ന് മാത്രമാണ് എനിക്കിവിടെ പറയാനുള്ളത്